കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിലെ പ്രധാനമായ ഭംഗി നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 19th century അവസാനത്തോടെ നാമാവശേഷമായി തീർന്ന കഥകളിക്കും മോഹിനിയാട്ടത്തിനും സമാനങ്ങളായ പാരമ്പര്യ കലകൾക്കും നവജീവൻ നൽകിയത് മഹാകവി വള്ളത്തോൾ നാരായണമേനോനും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന മണക്കുളം മുകുന്ദരാജയുമായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന ഇവരുടെ കഠിന പരിശ്രമത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമാണ് 500 acres വ്യാപിച്ചു കിടക്കുന്ന കേരള കലാമണ്ഡലം. 1936 ചെറുതുരുത്തിയിലെ നിളാ തീരത്തുള്ള സ്വന്തം സ്ഥലത്ത് കലാമണ്ഡലത്തിന്റെ കളരികളും ഭരണകേന്ദ്രവും സജീവമാവുന്നത്. പ്രൗഢി കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന കലാമണ്ഡലം 2007 സ്വയം പ്രഖ്യാപിത യൂണിവേഴ്സിറ്റിയായി കിരീടമണിഞ്ഞു. കഥകളി, മോഹിനിയാട്ടം, നങ്ങ്യാർകൂത്ത്, ചെണ്ട, മദ്ദളം, മിഴാവ് തുടങ്ങി 14 ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന കലാപഠനമാണിവിടെ. ഇവിടെ കഥകളിക്ക് അനുസൃതമായിട്ടുള്ള മേളങ്ങളാണ് മേളം ആദ്യം പഠിപ്പിക്കുക. അതായത് പുറപ്പാട്, അതായത് പാടക്കൈകള്, വിനോദിക്കൈ, കേളി, തോടയം, പുറപ്പാട്, മേളപ്പുറം, അങ്ങനെയാണ് ഇവരുടെ സിലബസുകൾ. അതാണ് 3 കൊണ്ട് വരെ പഠിപ്പിക്കുക. 3rd year വരെ അരങ്ങേറ്റം നടത്തുന്നത്, അതായത് പ്രോഗ്രാമുകൾക്കും ഇതിനൊക്കെ പോകുന്നത് 3rd year അരങ്ങേറ്റം നടത്തുന്നത്. അത് അരങ്ങേറ്റത്തിന് വരെ ഉള്ളത് കേരള സിലബസാണ് ഈ എന്ന് പറഞ്ഞത്. അതായത് പാടക്കൈകള് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രാക്ടീസ് സാധകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പാടക്കൈകൾ. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഗണപതിയെ സ്തുതിച്ചിട്ടാണ് അതിനാണ് ഗണപതി കൈ എന്നുള്ളൊരു സാധനം പഠിപ്പിക്കും. അത് തുടങ്ങുമ്പോഴും കഴിയുമ്പോഴും ഈ കള ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പോകും. പിന്നെ ഇതിൻ്റെ കഥകളിയിൽ മെയിനായിട്ടുള്ള സാധനമാണ് കേളി. കേളി പിന്നെ തോടയം എന്ന് പറഞ്ഞ കഥകളുടെ ഒരു ചടങ്ങാണ്. അതേപോലെ തന്നെ പുറപ്പാട്, പിന്നെയാണ് കഥ, അല്ലെങ്കിൽ മേളപ്പുറം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലാകാരന്മാരെ കഴിവുകളിലേക്കുള്ളൊരു സംഭവം. അതാണ് ഇതേകൊണ്ട് നമ്മൾ ഈ 10th class കഴിയുന്ന വരെ പഠിപ്പിക്കുക. കേളി, പുറപ്പാട്, മേളപ്പുറം അങ്ങനത്തെ സാധനങ്ങളെ പഠിപ്പിക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് +1 +2 ആയി കഴിഞ്ഞാൽ ഇതേ പേപ്പറുകൾ സിലബസുകളും മാറും. അതായത് ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ പഞ്ചവാദ്യത്തിലേക്ക് മാറും. പഞ്ചവാദ്യത്തിൻ്റെ ക്ലാസ്സുകളാവും. പിന്നെ കഥകളിയിൽ തന്നെ ഇതിപ്പോൾ അതിൻ്റെ എന്താ പറയുക ഒരു സ്റ്റാർട്ടിംഗ് തന്നെ ആയിട്ടുള്ള മേളപ്പുറം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പകുതിയിലേക്ക് ഒരു എത്തിക്കുക. കലാപഠനം നടക്കുന്ന മുറിയെ കളരിയെന്നും പഠിപ്പിക്കുന്ന അധ്യാപകനെ ആശാനെന്നും വിളിക്കുന്നു. 2007 വരെ ചെയർമാൻ ഭരണം നിലനിന്നിരുന്ന കലാമണ്ഡലത്തിൽ യൂണിവേഴ്സിറ്റി ആയതോടുകൂടി വൈസ് ചാൻസലർ ഭരണം കൈവന്നു. എൻട്രൻസ് പരീക്ഷയും ഇന്റർവ്യൂവും കഴിഞ്ഞ് 8th class മുതൽ ആരംഭിക്കുന്ന ഇവിടുത്തെ പഠനം പൂർണ്ണമായും കലാമണ്ഡലത്തിൽ താമസിച്ചുകൊണ്ടാണ്. കർക്കിടക ചികിത്സയ്ക്ക് ശേഷം മാത്രമാണ് കഥകളി പഠനത്തിലേക്കുള്ള പ്രവേശനം. മറ്റു കലകൾക്കും അവയ്ക്ക് വേണ്ട വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നിർബന്ധമായും നടത്തിവരുന്നു. കേരളത്തിന്റെ സ്വന്തം നാട്യകലയായ മോഹിനിയാട്ടം നൃത്ത പഠനത്തിൽ പ്രധാനമാണ്.
സംസ്കൃത പ്രധാനമായ കൂടിയാട്ടം കലാമണ്ഡലത്തിൽ വിഷയമായതോടെ ചാക്യാർ നമ്പ്യാർ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കലാരൂപം സാധാരണക്കാരിലേക്ക് എത്തിച്ചേർന്നു. വളരെ ചിട്ടയോടുകൂടിയുള്ള കീഴ്വഴക്കവും ജീവിതചര്യയുമാണ് ഇവിടെ അനുശാസിച്ചു വരുന്നത്. അക്കാഡമിക്സിനും കലയ്ക്കും പുറമെ കായികത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട്. അതിരാവിലെ ആരംഭിക്കുന്ന കലാപഠനം ഉച്ചയോടെ അവസാനിക്കുകയും അക്കാഡമിക് പഠനം തുടങ്ങുകയും വൈകുന്നേരം അവസാനിക്കുകയും ചെയ്യുന്നു. കലാകാരന്മാർ വിദ്യാഭ്യാസത്തിനും ഒട്ടും പിന്നിലല്ലെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാവുന്നത്. ആദ്യം ടെസ്റ്റ് എഴുത്തു പരീക്ഷയാണ്. എഴുത്തു പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിലോട്ട് കയറും. നമ്മൾ ഏത് വിഷയത്തിലാണോ കൊടുക്കണേ, മൂന്ന് വിഷയത്തിലുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചെണ്ടയ്ക്കാ കൊടുക്കണമെങ്കിൽ ചെണ്ടയ്ക്ക് നമ്മൾ ഇന്റർവ്യൂവിന് കയറുക. മൂന്നും നമ്മൾ അറ്റൻഡ് ചെയ്യുക. മൂന്നും അറ്റൻഡ് ചെയ്യുമ്പോഴും അതിനകത്ത് റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ അതിൽ ഏതാ കിട്ടിയത് അതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ചെണ്ടയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും പേർക്കും ഇവിടെ ചെണ്ടയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ എട്ടാം ക്ലാസ്സിൽ ഒന്ന് ചേർന്നു. എല്ലാം പോലെ ഇവിടെ കഠിനമായ വൃത്തിയായിട്ട് ചിട്ടപ്രധാനമായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യിക്കാറുള്ളത്. നമ്മൾ എട്ടാം ക്ലാസ് എട്ടിങ്കൾ മുതൽ വെള്ളി വരെ, വെള്ളിപ്പിന് 4:30 to 6:30 സാധകം, പിന്നെ അതിനുശേഷം 8:30 to 12:30 കളരി. കളരി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഊണാണ്. ഊണ് കഴിച്ച ശേഷം 2:30 to 4:30 സ്കൂൾ പഠനം. സ്കൂളിൽ 4 വിഷയമാണ്. പുറത്ത് വിഷയം കൂടെ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ. പിന്നെ ശനി ഞായറും മാത്രമേ ഉള്ളൂ സാധകം കളരി ഇല്ലാത്ത. സ്കൂളുണ്ട് ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ അതുമില്ല. ബാക്കി 2 ഒഴിവ്. ഇപ്പം ഞങ്ങൾ പ്ലസ് വണ്ണിൽ 4 കൊല്ലം ഇവിടെ പഠിക്കുന്നു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മുൻകൈ എടുക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ ആണ്. സ്പോർട്സ് ഡേക്ക് യൂണിയൻ നൽകിയിരിക്കുന്ന പേര് ഊഴം എന്നാണ്. NSS ക്യാമ്പ്, ഔഷധ സസ്യങ്ങളുടെ കൃഷി എന്നിവയും കലാമണ്ഡലത്തിലെ സജീവ പ്രവർത്തനങ്ങളിൽ പെടുന്നവയാണ്. കുട്ടികൾക്ക് സൗകര്യപൂർവ്വം താമസിക്കുവാനുള്ള ഹോസ്റ്റലുകളും ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനും തുടങ്ങി എല്ലാ ആവശ്യ ഘടകങ്ങളും ഇവിടെയുണ്ട്. നാടൻ കലാരൂപങ്ങളെക്കുറിച്ച് സാധാരണക്കാരിലേക്കും എത്തിക്കുന്നതിനായി 10 രൂപ മാത്രമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ആർട്ട് ഗാലറിയോട് ചേർന്നാണ് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം. വിവിധ കലാരൂപങ്ങളുടെ പ്രതിമകളും ചുവർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ള ആർട്ട് ഗാലറി ഇവയെക്കുറിച്ചുള്ള പഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. കഥകളി വേഷങ്ങളും നൃത്തമുദ്രകളും ഇതിൽ ഉൾപ്പെടുന്നു. വിശേഷ ദിവസങ്ങളിൽ കൂത്തമ്പലത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ കലാമികവുകൾ കാണാൻ കാഴ്ചക്കാരേറെയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്ര മണ്ഡല വിധിപ്രകാരമാണ് കൂത്തമ്പലം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇതിനുള്ളിലെ ഓരോ തൂണുകളിലും 108 കരണങ്ങളാണുള്ളത്. പ്രാചീന രീതിയിലുള്ള കൊത്തുപണികളും ശില്പരൂപങ്ങളും കൂത്തമ്പലത്തിന്റെ പ്രത്യേകതയാണ്. ക്ഷേത്ര രൂപത്തിലുള്ള കൂത്തമ്പലത്തിലെ അരങ്ങേറ്റം കാണുവാൻ ഒരു വ്യത്യസ്ത ഭംഗിയാണ്. ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരില്ല. വളരെ പ്രശസ്തരായ നർത്തകിമാരും നൃത്ത നിത്യ വാദ്യ കലാകാരന്മാരും കയ്യും മെയ്യും ചലിപ്പിച്ച വേദിയാണ് കലാമണ്ഡലത്തിലെ കൂത്തമ്പലം. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനശേഷം വിജയദശമി പോലുള്ള വിശേഷ ദിവസം അരങ്ങേറ്റം കുറിക്കുന്നത് കൂത്തമ്പലത്തിലാണ്. ഡിഗ്രി വരെയുള്ള പഠനം വള്ളത്തോൾ നഗർ ക്യാമ്പസിലും ശേഷം നീള ക്യാമ്പസിലുമാണ്. പത്മശ്രീ ബഹുമതി വരെ കരസ്ഥമാക്കിയ പ്രഗത്ഭരായ അധ്യാപകർ കലാമണ്ഡലത്തിന്റെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും കൂടിയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റിയായ കലാമണ്ഡലത്തിലെ പഠനത്തോട് കലയെ സ്നേഹിക്കുന്ന കുട്ടികൾക്കെന്നും ആവേശമാണ്. പേരിന് മുന്നിൽ കലാമണ്ഡലം എന്ന മുദ്ര പതിപ്പിക്കാൻ ഇന്ത്യക്ക് പുറത്തു നിന്നുപോലും കുട്ടികൾ എത്താറുണ്ട്. പ്രാചീനമായ പല കലകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കലാമണ്ഡലം. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ തനതായ ഏതെങ്കിലും ഒരു കലാരൂപം ആസ്വാദനത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് കലാമണ്ഡലത്തിന്റെ താളം അലയടിക്കുന്നുണ്ടാവും.